ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ട് നമ്മൾ ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോണത്. ഇവിടെ നാം വന്നിട്ട് 1 kg ഫിഷാണ് എടുത്തിട്ടുള്ളത്, കിളിമീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണോ ഫ്രൈ ചെയ്യാൻ, നിങ്ങൾ ആ ടൈപ്പുള്ള ഫിഷ് എടുത്തോളി. ആ ഫിഷിന് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബൗളിൽ വെച്ചോളി. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. അതിൽ വന്നിട്ട് ഞാൻ 1 kg ഫിഷാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 3 teaspoon റെഡ് ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ എടുത്തോളി. ഇവിടെ ഞാൻ വന്നിട്ട് 3 teaspoon റെഡ് ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1 teaspoon കോറിയൻഡർ പൗഡർ, മല്ലീൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്, മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് 1/2 teaspoon സോൾട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ സോൾട്ട് എടുത്തോളി. പിന്നെ വന്നിട്ട് 1/4 teaspoon ടേമറിക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് എന്നിട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഒരു പേസ്റ്റായിട്ട് നമ്മൾ ആക്കണം. ഒരു പേസ്റ്റാക്കി മാറ്റിയെടുക്കണം. വളരെ കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതായത് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ പേസ്റ്റാക്കി നമ്മൾ മാറ്റണം. പിന്നെ വന്നിട്ട് നമ്മൾ ഓരോരോ ഫിഷായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ മസാല ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ റെസ്റ്റിന് വേണ്ടി വെക്കണം. എല്ലാ ഫിഷസും ഇതുപോലെ തന്നെ മസാല പുരട്ടിയിട്ട് ഇതേപോലെ നമ്മൾ ലിഡിട്ടിട്ട് വെച്ചാൽ മതി. മസാല ഒക്കെ എല്ലായിടത്തും പുരട്ടിയിട്ട് ഈ ഫിഷ് ഡിപ്പ് ചെയ്യണ മുമ്പ് നമ്മൾ സോൾട്ടൊക്കെ മതിയാണ് നമുക്ക് മസാല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്നിട്ട് വേണം നമ്മൾ ഇതാക്കാനായിട്ട്, മസാല പുരട്ടാനായിട്ട്. ഇതേപോലെ എല്ലാ ഫിഷസും ഇതാ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് 1/2 to 1 hour നമ്മൾ റെസ്റ്റിന് വയ്ക്കുക. അപ്പോഴാണ് ആ ഫിഷിൽ വന്നിട്ട് അതിൻ്റെ മസാല ഒക്കെ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ആവുള്ളൂ. ഇപ്പോൾ 1 hour കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫ്രൈയിങ് പാനിൽ വന്നിട്ട് ഓയിൽ ഹീറ്റാക്കി വെക്കണം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ എല്ലാ ഫിഷസും നമ്മൾ കുക്ക് ചെയ്തെടുക്കുക, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ അത് സ്റ്റിക്കും ആവില്ല, പിന്നെ വന്നിട്ട് നല്ല ഒരു ഫ്ലേവർ ഉണ്ടാവും ഫിഷിന്. ഈ മസാല വന്നിട്ട് നന്നായിട്ട് നല്ല ഒരു ടേസ്റ്റും ആണ്. പിന്നെ വന്നിട്ട് ഫിഷസൊക്കെ നല്ല ജ്യൂസി ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മസാല ഈ ഫിഷിന്. ഏത് ഫിഷസിന് വേണമെങ്കിലും ഈ മസാല നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നന്നായിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇത് നന്നായിട്ട് കുക്കാക്കി എടുക്കണേ. 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് കുക്കാക്കിയതിന് ശേഷം നമ്മൾ ഒരു സെർവിങ് ബൗളിൽ വന്നിട്ട് അല്ലെങ്കിൽ സെർവിങ് പ്ലേറ്റിൽ വന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എക്സസ് ഓയിലൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ടിഷ്യൂ പേപ്പർ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫിഷിൻ്റെ എക്സസ് ഓയിലൊക്കെ അത് അബ്സോർവ് ചെയ്തെടുത്തോളൂ ടിഷ്യൂ പേപ്പർ. നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷാണ്, റെഡി ടു ടേസ്റ്റ് ആണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്ത് ചെയ്യണേ. നമ്മളുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീന് ഷെയർ ചെയ്യണേ. ഇതാ കണ്ടില്ലേ, പീസാക്കി കാണിച്ചു തരാം ഫിഷിന്. നല്ല ജ്യൂസി ആയിട്ട് നല്ല ഫിഷാണിത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷാണിത്. ഇത് കുട്ടികൾക്ക് വലിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് എനിക്ക് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. Thanks for watching.